ശ്രീ വി എസ് നിനിൽകുമാർ കൂടി ചേരുന്നു ശ്രീ വി അസ് നിൽകുമാർ താങ്കൾ ഇന്ന് പൂരമായി ബന്ധപ്പെട്ട് പി വി പറയുന്ന ആരോപണം പരോക്ഷമായി ഏറ്റെടുക്കുന്നുണ്ട് താങ്കൾ അത് ഏറ്റെടുക്കാൻ താങ്കൾക്ക് മതിയായ കാരണവുമുണ്ട് ശ്രീ വി അസ് അനിൽകുമാർ ഇവിടെ ഈ പറഞ്ഞ അങ്കിത് അശോകൻ എന്ന് പറഞ്ഞ അവിടെ ആ ദിവസം താങ്കൾ താങ്കളിടയ്ക്ക് പറയുന്നുണ്ട് എന്നൊന്ന് രാത്രി മാത്രമാണ് പ്രശ്നം ഞാൻ ഞാൻ പൂരം റിപ്പോർട്ട് ചെയ്യാൻ പോക പോയാളാണ് രാത്രി മാത്രമൊന്നുമല്ല അന്ന് ആ കുടമാറ്റ സമയത്തടക്കം കയറുകെട്ടി തിരിച്ച് അലമ്പോടലമ്പ് കാട്ട്യ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അപ്പോൾ ആൾക്കാർ അമ്പരക്കുന്നുണ്ട് എന്താണ് ഇത്ര നിയന്ത്രണം എന്ന് അമ്പരക്കുന്നുണ്ടായിരുന്നു പോട്ടെ അത് നമ്മുടെ വിഷയമല്ല അങ്കിത് അശോകനെ അങ്കിത് അശോകനെ എന്താണ് ആ സമയത്ത് ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം കഴിഞ്ഞാൽ ഉടൻ സ്ഥലം മാറ്റുമെന്ന് പറഞ്ഞു ഇലക്ഷൻ പെരുമാറ്റച്ചട്ടം കഴിഞ്ഞ് പിന്നെയും നാളുകൾ കഴിഞ്ഞു അങ്കിത് അശോകനെ എന്തുകൊണ്ട് നടപടിയില്ല എന്ന ചോദ്യം വന്നപ്പോഴത്തേക്കാണ് സർ ഈ അങ്കിത്തിനെ അവിടെ നിന്ന് മാറ്റുന്നത് അത് കഴിഞ്ഞ് അന്വേഷണം പ്രഖ്യാപിച്ചു അന്വേഷണം ഒറ്റ മാസത്തിനുള്ള റിപ്പോർട്ട് പി വിജയൻ ഒറ്റ ഒറ്റമാസത്തിനുള്ള റിപ്പോർട്ട് എന്ന് പറയുകയാണ് ആ റിപ്പോർട്ട് എവിടെയാണ് അത് റിപ്പോർട്ട് സമർപ്പിച്ചോ സമർപ്പിച്ച റിപ്പോർട്ട് പൂഴ്ത്തിയോ റിപ്പോർട്ടിൽ എന്താണെന്ന് കാര്യം ആർക്കും അറിയില്ല ശ്രീ വി എസ് സുനിൽകുമാർ വീണ്ടും ആ ദുരൂഹത റീസർഫേസ് ചെയ്യുമ്പോൾ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നാൽ ദുരൂഹത നീങ്ങും എന്ന് താങ്കൾ ആത്മാർത്ഥമായി കരുതുകയാണോ തീർച്ചയായിട്ടും റിപ്പോർട്ട് പുറത്തു വന്നാലല്ലേ നമുക്ക് ഇതിൽ എന്താണ് പോലീസിനും അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെൻറ്റിനും പറയാനുള്ളതെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ കാരണം അതിനകത്ത് ദുരൂഹത ഉണ്ടെന്നുള്ളൊരു വസ്തുതയാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു ചരിത്രത്തിൽ പല നിഷ്ഠ സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ മിക ഒന്ന് വന്ന് കൃഷ്ണകണിയാമ്പറമ്പിലൊക്കെ മന്ത്രിയിരിക്കുന്ന സമയത്താണെന്നാണ് എൻ്റെ ഓർമ്മ അന്ന് തെക്കോട്ടറക്കം നടക്കുന്ന സമയത്ത് പോലീസിൻ്റെ ലാത്തിചാർജ് സംഭവിച്ചിട്ട് തിരുവമ്പാടി ദേവസ്വത്തിലെ അന്നത്തെ പ്രൊഫസർ മാധവുട്ടി മാഷ് അതുപോലെ വിജയേട്ടൻ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് അന്ന് പോലീസിൻ്റെ അടി കൊണ്ടു അങ്ങനെ സംഭവം ഉണ്ടായിട്ട് പോലും അന്ന് പൂരത്തിൻ്റെ ഒരു ചടങ്ങും നിർത്തിവെക്കാൻ അന്നത്തെ പിന്നെ ദേവസ്വം ബോർഡോ അല്ലെങ്കിൽ അന്നത്തെ സംഘാടകരോ തീരുമാനിച്ചിട്ടില്ല ഇവിടെ ഉണ്ടായത് എന്താണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്നിട്ടുള്ള പൂരത്തിനകത്ത് ഒരു തടസ്സങ്ങളോ ഒരു അനിഷ്ട സംഭവങ്ങളോ ഒന്നും എടുത്ത് പറയത്തക്ക ഉണ്ടായിരുന്നു ഞാൻ അങ്ങനെ പറയില്ല എന്ന് പറയില്ല ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പോലീസുമായിട്ടൊക്കെ പല രാവിലെ മുതലൊക്കെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാ കാലത്തും കാലത്തുണ്ടാവുന്ന ഉണ്ടായിരുന്നു വൈകുന്നേരം പൂരം പത്ത് തിരുവമ്പാടി പാറമക്കാവ് വടക്കിനാണ് പത്ത് ദിവസങ്ങളാണ് അല്ല അമ്പലങ്ങളുടെ അല്ല ക്ഷേത്രങ്ങളുടെ പൂരങ്ങളാണ് വരുന്നത് പത്ത് പൂരങ്ങളും അവിടെ സമയബന്ധിതമായിട്ട് ഒമ്പതെണ്ണം നടന്നുള്ള തിരുവമ്പാടി ഉത്സവം പിന്നെ എഴുന്നള്ളിപ്പ് വരുമ്പോഴാണല്ലോ ഈ സംഭവം ഉണ്ടാകുന്നത് ആ സംഭവം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഒരു മനസ്സിലുള്ളൊരു കാര്യം എന്ത് സംഘർഷം ഉണ്ടായാലും പൂരം മുടക്കം കൂടാതെ നടക്കും എന്നുള്ളൊരു പ്രതീക്ഷ അല്ല ഒരു സംഗതിയാണ് നമ്മുടെ ചരിത്രം അവിടെ ഈ പോലീസുമായി ഈ വടം പൊക്കി അതിനുള്ളിൽ കൂടെ ആൾക്കാർ പുറത്തേക്ക് കിടന്നപ്പോൾ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സുകാർ തമ്മിൽ ഉണ്ടായിട്ടുള്ളൊരു സംഘർഷം അവിടെ ഉണ്ടായി എന്നുള്ള സത്യമാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ആ സംഭവം ഉണ്ടായ ഉടനെ തന്നെ എഴുന്നള്ളിപ്പ് നിർത്തിവെക്കണം എന്ന് ആരാണ് പറഞ്ഞത് ആ സംഭവത്തിനെ തുടർന്ന് ആരാണ് മേളം നിർത്തിവെച്ചത് അതായത് പഞ്ചവാദ്യം കൊട്ടിക്കൊണ്ടിരുന്ന പഞ്ചവാദ്യം നിർത്തിവെപ്പിച്ചത് ആരാണ് ആരാണ് വെടിക്കെട്ട് നടത്തില്ലാതെ തീരുമാനിച്ചത് എന്ത് ഏത് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് അപ്പോൾ അതിൽ അതിലേക്ക് വഴിവെച്ച സംഭവ വികാസങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുണ്ടായി എന്നുള്ളതുപോലെ തന്നെ ആ സംഭവ വികാസത്തെ തുടർന്ന് അങ്ങനെ ഒരു എക്സ്ട്രീം തീരുമാനത്തിലേക്ക് അന്നത്തെ സംഘാടകരെത്തിയത് ആരുടെ അല്ല അല്ല നിർദ്ദേശപ്രകാരതേ കേൾക്കുന്നതാണ് ഇത് താങ്കൾ ആദ്യമായി പറയുന്നതല്ല പി വി അനൂറും ആദ്യമായി പറയുന്നതല്ല അന്ന് മുതലേ ഇതിങ്ങനെ അന്തരീക്ഷത്തിലുണ്ട് ആ സമയത്ത് താങ്കൾക്ക് താങ്കൾ അന്ന് മൂലസ്ഥാനത്ത് നിന്ന് പ്രശ്നം പരിഹരിക്കാനൊക്കെ നീക്കങ്ങൾ നടക്കുന്ന സമയത്തൊക്കെ പുറത്ത് ആ പറയുന്ന സകലർ കുർപ്പൻ റോഡടക്കം സകല റോഡിലും കൊടൂര ബാരിക്കേഡ് വെച്ച് ഒരു മനുഷ്യനെ അകത്തേക്കും പുറത്തേക്കും ഒന്നും വിടാതെ പോലീസ് ഇങ്ങനെ വാട്ടർ ടേക്ക് കമ്പാർട്ട്മെന്റ് ആക്കി നിർത്തിയ രാത്രിയാണ് രാത്രി എന്ന് പറഞ്ഞാൽ നിങ്ങളടക്കമുള്ള സംഘം പിന്നെ വി എസ് എൽ പോകാൻ പറ്റുമായിരിക്കും സംഘാടകരെ പോലും അകത്തേക്കോ പുറത്തേക്കോ വിടാതെ അങ്ങനെ കെട്ടി അടച്ചു നിന്ന് ആ രാത്രി സേവാഭാരതി ആംബുലൻസിൽ അവിടുത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി അങ്ങോട്ടേക്ക് വരുന്നതും ബി ഗോപാലകൃഷ്ണൻ അടക്കം മത്സ്യം തിലങ്കേരി അടക്കം ആർ എസ് എസ് നേതാക്കളൊക്കെ അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് ബാരിക്കേഡ് എന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യർക്ക് മുന്നിൽ കെട്ടി അടയ്ക്കപ്പെട്ട ബാരിക്കേഡിന് മുന്നിലൂടെ ഇവരൊക്കെ വരുന്നതൊക്കെ ഉള്ള പ്ലാനിൽ ഇതെന്തോ പ്ലോട്ടാണ് എന്ന് അന്നേ വായുവിൽ കേൾക്കുന്നുണ്ട് ശ്രീ വി എസ് എൽ കുമാർ അത് പിന്നെ അധികം മുന്നോട്ടേക്ക് പോയില്ല ഇലക്ഷൻ കഴിഞ്ഞു അതിന് ചർച്ച മാറി ചർച്ച മാറിയോ ചർച്ച മാറ്റിയോ

തൃശ്ശൂർ പൂരത്ത് അലങ്കോലപ്പെടുത്തി എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ കോലാഹലം ഉണ്ടാക്കുകയും അതിനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുകയും ചെയ്ത ബി ജെ പി അടക്കമുള്ള അല്ലെങ്കിൽ ആ ആളുകളൊക്കെ തന്നെ എന്തുകൊണ്ടാണ് ഇപ്പം മൗനം പാലിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അതായത് ഇതിനെ സംബന്ധിച്ച് അവർക്ക് അന്നുള്ള ആവേശം ഇപ്പോൾ അവർ കാണിക്കുന്നില്ല ഈ റിപ്പോർട്ട് വരട്ടെ റിപ്പോർട്ടിൽ എന്താണ് അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും വേണമെന്നോ ഒന്നും അവരാവശ്യപ്പെടാത്ത എന്തുകൊണ്ടാണ് മാത്രമല്ല ഇപ്പോൾ ഈ സംഭവത്തെ തുടർന്നിപ്പോൾ റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് ഞാൻ ആവശ്യപ്പെട്ടതിന് മുമ്പ് ആരെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ അപ്പോൾ അതൊക്കെ സൂചിപ്പിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയിട്ടുള്ള ഗൂഢോദ്ദേശ്യം തൃശ്ശൂർ പൂരത്തെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയായിട്ടുള്ള അല്ല വസ്തുതാപരമായിട്ടൊരു കാര്യം തന്നെയാണ് സംശയം ഈ ആംബുലൻസിൽ സാധാരണക്കാർക്ക് മറ്റു കാര്യമില്ലാത്ത സഞ്ചരിക്കാം അവന് നിയമപ്രശ്നം ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ താങ്കൾ ഉന്നയിക്കുകയാണ് സേവാഭാരതി അവിടെ നിൽക്ക താങ്കൾ മാത്രമല്ല അവിടെ നിൽക്കുന്ന ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നവരൊക്കെ പറഞ്ഞു കേട്ടുണ്ട് സേവാഭാരതിയുടെ ആംബുലൻസിൽ ഏതാണ്ട് ഒളിച്ച് വരുന്ന മട്ടിൽ വന്നത് ഞാൻ എൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറയുന്നുണ്ടായിരുന്നു ഈ ആ രാത്രി വരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വത്സന്ദ് ഇപ്പോൾ ബി ഗോപാലകൃഷ്ണ നാട്ടുകാരനാണെന്ന് പറയാം വത്സന്ദ് നിലങ്കരി നാട്ടുകാരനല്ല ആ സമയത്ത് വത്സം നിലങ്കേരി അടക്കം അവിടെ അവിടെ എത്തുന്നു ഏതു തരത്തിലുള്ള ഇടപെടലാണ് കുറച്ചുകൂടി സ്പെസിഫിക് ആയി ശ്രീ വി അവിടുത്തെ തോറ്റ സ്ഥാനാർത്ഥി എന്നുള്ള നൽകി ശ്രീ വി അസുനിൽ കുമാർ സംഘപരിവാർ വിഷയത്തിൽ ഇടപെടൽ നടത്തി എന്ന് 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 വിശ്വസിക്കുന്നത് ശ്രീ വി അസുനിൽ കുമാർ അങ്ങനെ തന്നെയാണല്ലോ ഇപ്പം സേവാഭാരതിയുടെ ആംബുലൻസിൽ രോഗികളെ മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ അന്ന് സുരേഷ് ഗോപി അവിടെ വന്നത് പിന്നെ ബി ജെ പി ക്യാൻഡേറ്റ് ഒന്നും അദ്ദേഹം അവിടെ വന്നത് ഈയൊരു ആംബുലൻസിലാണ് വന്നത് പൂരത്തിൻ്റെ രാവിലെ മുതലുള്ള ചടങ്ങുകൾ പരസ്യമായി നടന്ന ഒരു ചടങ്ങുകളിലും ബി ജെ പി ക്യാൻഡേറ്റ് പങ്കെടുത്തിട്ടില്ല അവിടെ ഇപ്പോൾ കെ മുരളീധരൻ ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടുത്തെ മഠത്തിൽ വരവിൻ്റെ സമയത്തുണ്ടായിരുന്നു അവിടുത്തെ നീത്രം മേളത്തിൻ്റെ സമയത്തുണ്ടായിരുന്നു കുടമാറ്റം നടക്കുന്ന സമയത്തുണ്ടായിരുന്നു രാത്രി എഴുന്നള്ളിപ്പ് ആരംഭിക്കുന്ന ഘട്ടത്തിലുണ്ടായിരുന്നു ഇനി ദേശപൂരങ്ങൾ നടക്കുന്ന സമയത്തുണ്ടായിരുന്നു അതിനു മുമ്പ് പിന്നെ ഓരോ പ്രദേശത്തു നിന്നുള്ള പൂരങ്ങൾ കടന്നു വരുന്ന സന്ദർഭങ്ങളൊക്കെ ഞങ്ങളെല്ലാവരും എല്ലാ സ്ഥലത്തും ഞാനൊന്നും ഈ ആ സമയത്തൊന്നും കാണാത്ത സ്ഥാനാർത്ഥി ആ പാതിരാ സമയത്ത് ആംബുലൻസിൽ കയറി അവിടേക്ക് വരിക എന്ന് പറയുന്നത് അത് വളരെ എന്താ പറയുക നിഷ്കളങ്കമായിട്ടുള്ള വരമാണെന്നൊന്നും എനിക്ക് അന്ന് തോന്നിയിട്ടില്ല ഞങ്ങളത് മറച്ചു വെച്ചിട്ടില്ല

വി എസ് സുനിൽകുമാറും മന്ത്രി കെ രാജനും പോലീസുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി പൂരം കലക്കി എന്നാണ് ജില്ലാ അധ്യക്ഷൻ കെ കെ അനീഷിന്റെ ആരോപണങ്ങൾക്ക് മറുപടി എന്താണ് അതിനുള്ള മറുപടി ശ്രീ ഈ പറയുന്ന ആളുകളെക്കാളും കൂടുതൽ വിശ്വാസികൾക്ക് വേണ്ടിയും വിശ്വാസത്തിന് വേണ്ടിയും പ്രവർത്തിച്ചിട്ടുള്ളവരാണ് ഞങ്ങൾ എന്നുള്ള കാര്യം ഇവിടുന്ന് അറിയാം അത് തകർക്കാൻ വേണ്ടിയാണ് ഈ അത് തന്നെയാണ് ഈ പൂരം ഈ റിപ്പോർട്ട് പുറത്തു വരണമെന്ന് ഞാൻ ഈ പറയുന്നതിന്റെ പിന്നിൽ ഈ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ഇപ്പോൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അന്നത്തെ കാലത്ത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പാവപ്പെട്ട ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ച ഒരു കിംബതന്തിയും ഒരു ദുരാരോപണമായിരുന്നു ആ ദുരാരോപണം അവർ പ്രചരിപ്പിച്ചത് ഈ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത് ഈ തൃശ്ശൂർ പൂരം ഇതിനേക്കാൾ വലിയ ഗുരുതരമായ പ്രതിസന്ധി നേരിട്ടിട്ടുള്ള ഘട്ടമുണ്ടായിരുന്നു ആ ഘട്ടങ്ങളിലൊക്കെ ഇവിടെ മന്ത്രിയായിട്ടും എം എൽ എ ആയിട്ടും നിന്നിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ആ സമയത്തൊക്കെ തന്നെ വിശ്വാസികളുടെ ഒപ്പം നിന്നുകൊണ്ട് എല്ലാ കാര്യങ്ങളും മുന്നിൽ നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കിപ്പോൾ ഈ ബി ജെ പി ജില്ലാ പ്രസിഡന്റോ അദ്ദേഹം എൻ്റെ അടുത്ത സുഹൃത്താണ് വ്യക്തിപരമായിട്ടൊരിക്കലും അദ്ദേഹം എന്നെ പറ്റി അങ്ങനെ പറയുന്നത് ഞാൻ വിചാരിക്കില്ല ഒരുപക്ഷെ അദ്ദേഹത്തെ പറയപ്പോൾ രാഷ്ട്രീയമായിരിക്കാം രാഷ്ട്രീയ താല്പര്യമായിരിക്കാം ആത്മാർത്ഥമായി അനീഷ് ഒരിക്കലും പിന്നെ ഞാനോ രാജനോ പൂരം തകർക്കാൻ ശ്രമിക്കുന്ന ആളാണെന്ന് അവർക്ക് പറയാൻ ഒരിക്കലും പറ്റില്ല സിൻസിയറായിട്ട് പറ്റില്ല അവർ അവർക്കെന്നല്ല തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ ടൗണിലെ ഏതെങ്കിലും ഒരു ബി ജെ പി ആർ എസ് എസ് നേതാക്കന്മാരോ പ്രവർത്തകരോ ഞങ്ങളെപ്പറ്റി തന്നെ പറയുന്നു ഞാൻ വിചാരിക്കുന്നില്ല അപ്പോൾ അതൊക്കെ രാഷ്ട്രീയമായിട്ട് എലക്ഷൻ തെരഞ്ഞെടുപ്പിൽ അവർ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ഓക്കെ ഒരു പ്രചരണമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പൂരം പൂരം കലക്കുന്നതിന് പിന്നിൽ യഥാർത്ഥത്തിൽ പ്രവർത്തിച്ച ആരാണെന്ന് പുറത്ത് വരണം അപ്പോൾ ചില കള്ളി വിളിച്ചിട്ട് വരും ഇപ്പോൾ നമ്മൾ ഉന്നയിക്കപ്പെടുന്നതല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇനി ഈ പൂരത്തിൻ്റെ സംഘാടകരിൽ തന്നെ പെട്ട ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ അതല്ല ഇനി പുറത്തുള്ള രാഷ്ട്രീയ പ്രവർത്തകരുമായിട്ട് ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇട ഇടപെടൽ ഇതൊക്കെ പുറത്ത് വരണ്ടേ അപ്പോൾ ആ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അല്ല ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ അന്വേഷണത്തിൽ ഈ കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഈ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണം എന്നാവശ്യപ്പെടുന്നത് ഇനിയിപ്പോൾ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അത് കൃത്യമായ അന്വേഷണം നടത്താത്ത റിപ്പോർട്ടാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് അന്വേഷണ റിപ്പോർട്ട് വന്നാലേ പറയാൻ പറ്റുള്ളൂ